നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ സി പി എമ്മിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അതുവഴി എൽ ഡി എഫിനാണ് ഹിന്ദുക്കൾ ഭൂരിഭാഗവും വോട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കും അതുപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്കും സ്വന്തമാക്കി വച്ചിരിക്കുന്നു നമ്മുടെ യു ഡി എഫും കോൺഗ്രസും അങ്ങനെ ഇവർ മാറി മാറി ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം അഞ്ച് വർഷം കൂടുന്തോറും മാറി മാറി ഭരണം കൈയാളിക്കൊണ്ടിരുന്നു പക്ഷേ കമ്മ്യൂണിസത്തിന് ഈ നാട്ടിലെ ഹിന്ദുത്വവുമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയതയുമായിട്ടോ ഒത്തുചേർന്ന് പോകാൻ സാധ്യമല്ല അവർ ഹിന്ദു മതവിശ്വാസങ്ങളെയും ഹിന്ദു ആചാര രീതികളെയും സംസ്കാരത്തെയുമെല്ലാം തള്ളിപ്പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി വന്നു ഒരമ്പലമോ ഒരു കാവോ നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തെ സാംസ്കാരികമായും സാമൂഹികമായും കേരളത്തിൽ നവോത്ഥാനം നടപ്പിലാക്കിയ നടപ്പിലാക്കി എന്ന അവകാശപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നതുകൊണ്ട് കേരളം ഇങ്ങനെ ആയി എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നിനക്കൊക്കെ ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു മാറുമറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു നിങ്ങൾക്കൊരു തൊണ്ട് ഭൂമിയുണ്ടായിരുന്നു ഈ കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നിങ്ങളെ നടക്കാനുള്ള അനുമതി പോലും വാങ്ങി തന്നത് ഞങ്ങളാണ് എന്നൊക്കെയുള്ള വലിയ നവോത്ഥാന നായകന്മാരുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും എല്ലാം കേട്ട് കേരളം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാശ്മീരിലും വരെ ബി ജെ പി ഒരു പ്രബലമായ രാഷ്ട്രീയ കക്ഷിയായി മാറി അപ്പോഴാണ് കേരളത്തിൽ ബി ജെ പി പേടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനുമെല്ലാം ഉണ്ടായത് കാരണം സ്വന്തം പോക്കറ്റിലിരിക്കുന്ന ഹിന്ദുക്കൾ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയുടെ പുറകെ പോയേക്കാം അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഞങ്ങളുടെ കൂടെ നിർത്തിയേ മതിയാകൂ ഈ തുടർഭരണം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശബരിമല സ്ത്രീ വിരുദ്ധതയുടെ എന്തോ വലിയ കേന്ദ്രമാണെന്ന് പ്രചരിപ്പിക്കുകയും ഭരണഘടന ശബരിമലയിൽ ആകപ്പാട് നാണം കെടുകയാണ് ഹിന്ദുത്വത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ല ഹിന്ദുമതത്തിൽ സ്ത്രീകൾ കൊടിയ പീഡനം അനുഭവിക്കുന്നു ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വലിയ പ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ നടത്തി അങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവർ പതിയെ പതിയെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇങ്ങനെ സ്നേഹിച്ച് നക്കി നക്കിക്കൊല്ലുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നക്കി നക്കി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇന്ന് ഇവിടുത്തെ ഇടതുപക്ഷം ടെററിസ്റ്റ് ഇസ്ലാമായി മാറ്റിക്കഴിഞ്ഞു അതിൻ്റെ ഒരു അനുരണനമാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് ഒരു പത്താം ക്ലാസ് കാരിയെ ദേഹം മുഴുവനും കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ മറപ്പിച്ച് പുതപ്പിച്ച് അതും ആ കുട്ടിക്ക് കിട്ടിയ ഒരു പുരസ്കാരം വാങ്ങാനായി പൊതുജന മധ്യത്തിലേക്ക് വന്നു എന്നതിൻ്റെ പേരിൽ അവളെ നാണം കെടുത്തി പറഞ്ഞയച്ച മതപുരോഹിതന്മാർ അവർ മയക്ക് കെട്ടി വെച്ച് അവരുടെ ഈ പറയുന്ന മത തീവ്രവാദം പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കാരണം ഇവിടെ നടക്കുന്ന തീവ്രവാദവും ഇവിടെ നടക്കുന്ന ഹൈന്ദവ വിരുദ്ധതയുമെല്ലാം വസ്തുതകൾ പോലെ ജനങ്ങളുടെ മുന്നിൽ സ്വയം പ്രത്യക്ഷപ്പെടുകയായിരുന്നു ആ സംഭവത്തിലൂടെ എവിടെയാണ് സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കാണാത്തത് എവിടെയാണ് സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്നത് ഏത് സ്ത്രീകൾക്കാണ് സത്യത്തിൽ മോചനം വേണ്ടത് എന്നെല്ലാം കേരളം കണ്ട് കൺകുളിറുക്കെ കണ്ടു ഇതിനെതിരെ അക്ഷരം മിണ്ടാൻ നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല അവർക്ക് പ്രത്യയശാസ്ത്രപരമായി തിരിച്ചടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരന്തം കമ്മി സിനിമാ നടിയെ കൊണ്ടൊരു വാക്ക് പറയിപ്പിച്ചു പശുവിനെ കൊല്ലുന്നതിൽ എന്താണ് പ്രശ്നം ഈ കോഴിയെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ടാണ് പശുവിനെ കൊന്ന് തിന്നാൻ പാടില്ലാത്തത് എന്നാണ് നടി ചോദിച്ചത് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ സമസ്ത നേതാവ് ഓൾറെഡി ഏറിൽ കയറി നിൽക്കുകയാണല്ലോ ഈ സമസ്ത നേതാവിനെ അല്ലെങ്കിൽ മുസ്ലിം മത തീവ്രവാദികളെയും എല്ലാം ഇങ്ങനെ ഏറിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് അവരെ ഒന്ന് താഴെ ഇറക്കണം ഈ ചർച്ച പതിയെ പതിയെ പശുവിനെക്കുറിച്ചുള്ള ചർച്ച മുഴുവൻ ബി ജെ പിയിലേക്കും ആർ എസ് എസ്സിലേക്കും അങ്ങ് പോയിക്കോളും അങ്ങനെ ആർ എസ് എസ്സും ബി ജെ പിയും ഇവിടുത്തെ പ്രാകൃതന്മാരാവുകയും വീണ്ടും സമസ്ത നവോത്ഥാന നായകരാവുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഈ നടിയുടെ ഒരു പ്രസ്താവന പക്ഷേ വേണ്ടത്ര ഏഷിയില്ല കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിലും പശുവിനെ കൊല്ലുന്നതിന് നിരോധനമോ നിയന്ത്രണമോ ഉണ്ട് നിയമപരമായി തന്നെ നമ്മുടെ നടിക്ക് ഇതൊന്നും വലിയ പിടിയില്ലാത്ത കാരണം അറിയില്ല പശുവിനെ കൊല്ലാം കുഴപ്പമില്ല എന്നാണ് എന്തുകൊണ്ടാണ് ഈ ഗോവധ നിരോധനം പശു ഹിന്ദുക്കൾക്ക് ഒരു ദിവ്യമായ മൃഗം തന്നെയാണ് അവൻ പശുവിനെ അമ്മയായി കാണുന്നുണ്ടാവാം പക്ഷേ അതൊന്നുമല്ല ഈ നിരോധനത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തിന് കന്നുകാലികൾ അവരുടെ കന്നുകാലികളുടെ എണ്ണം എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ കന്നുകാലികളെ കൊന്നു തിന്നാൻ തുടങ്ങുമ്പോൾ ഇറച്ചിക്ക് വേണ്ടിയാണോ കന്നുകാലികളെ വളർത്തേണ്ടത് അതോ പാലിനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കു വേണ്ടിയാണോ കന്നുകാലികളെ വളർത്തേണ്ടത് എന്നൊരു സമസ്യ അവിടെ ഉടലെടുക്കുന്നുണ്ട് നമ്മളെല്ലാം കന്നുകാലികളെ വെട്ടിക്കൊന്ന് തിന്നുന്ന ഒരു പാരമ്പര്യം തുടർന്നാൽ പലപ്പോഴും നമ്മുടെ കന്നുകാലി സമ്പത്ത് ചോർന്നു പോകാൻ അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് സത്യത്തിൽ ഗോവധ നിരോധനത്തിന് പിന്നിൽ ഇന്ന് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് ജീവിക്കുവാനാവശ്യമായ കന്നുകാലി സമ്പത്ത് രാജ്യത്തുണ്ട് അതിനെ ഈ വേട്ടക്കാരും ഇറച്ചി വെട്ടുകാരും നോട്ടമിട്ട് കഴിഞ്ഞാൽ ഈ നടിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള പാല് പോലും കിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം ഈ ഗോവധ നിരോധനമില്ലാത്ത കേരളത്തിൻ്റെ സ്ഥിതിയാണ് എന്ത് എന്ന് നമുക്കറിയാം കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന ലേബലോടുകൂടി പാക്കറ്റിൽ വരുന്ന പാല് ഗുജറാത്തിൽ ഗോവധ നിരോധനമുള്ള ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽപ്പൊടി കലക്കിയതാണ് എന്ന് ഈ നടിക്കറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉടനെ ഒരു സാഹിത്യകാരൻ കൂടി നടിയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് പശുവിനെ കൊന്നാൽ കലാപമുണ്ടാകുന്ന നാടാണത്രേ ഈ ഭാരതം ഇവിടെയാണ് പശുവിനെ കൊന്നാൽ കലാപമുണ്ടാകുക എന്നറിയില്ല പശുവിനെ മോഷ്ടിക്കുകയോ പശുവിനെ വില കൊടുത്തു വാങ്ങാതെ അറക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കലാപമല്ല നല്ല ചെകിളയ്ക്ക് അടി കിട്ടും അത് കേരളത്തിലായാലും കിട്ടും വടക്കേ ഇന്ത്യയിലായാലും കിട്ടും ഇത്തരം അടി കിട്ടലിനെയാണ് ഇത്തരം സംഘർഷങ്ങളെയാണ് ഈ പറയുന്ന മൂല്ബേബികൾ കലാപങ്ങളായി പെരുപ്പിച്ച് കാട്ടുന്നത് എന്തായാലും കന്നുകാലി സമ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഇത്തരം ഗോവധ നിരോധനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മനു മധുര മനോജ്ഞമായ ക്യൂബയിലുമുണ്ട് എന്ന് നമ്മൾ അറിയണം ക്യൂബയിലും നിരോധനമുണ്ട് കാനഡയിലും നിരോധനമുണ്ട് ഓസ്ട്രേലിയയിലും നിരോധനമുണ്ട് കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള എല്ലാ രാജ്യങ്ങളിലും കന്നുകാലികളെ സംരക്ഷിക്കുവാനുള്ള പ്രത്യേക നിയമങ്ങളുണ്ട് നമുക്കറിയാം ഉത്തർപ്രദേശിൽ കന്നുകാലികളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ അന്തങ്കമ്മികൾ കളിയാക്കുന്നത് പക്ഷേ ഈ അന്തംകമ്മികൾ മനസ്സിലാക്കുന്നില്ല കേരളത്തിലും എല്ലാ ബ്ലോക്കുകളിലും കന്നുകാലികൾക്ക് വേണ്ടി ആംബുലൻസ് ഉണ്ട് എന്ന് സംരക്ഷിക്കേണ്ടത് സംരക്ഷിച്ചാലേ നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കാനാകൂ അല്ലാതെ ഈ അമൂൽ ബേബികളായ നടികൾക്ക് ഈ പറയുന്ന പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരുത്താനായി സമസ്തയുടെ നേതാവിനെ ഏറിൽ നിന്ന് താഴെ ഇറക്കാനായി പലതും പറയും അത് നാട്ടുകാർ എപ്പോഴും ഏറ്റെടുത്തു കൊള്ളണമെന്നില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്